കോഴിക്കോട് നടന്ന ഒരു സംഭവമാണിത്. അതായത് സ്കൂൾ കുട്ടികൾക്കൊക്കെ കഞ്ചാവ് എത്തിച്ചു കൊടുക്കുന്ന പൊറോട്ട നാസർ എന്ന് പറയുന്ന വ്യക്തിയെ നാട്ടുകാർ കയ്യോടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്ന രംഗാണിത്. എന്തായാലും വീഡിയോ കണ്ടിട്ട് ബാക്കി പറയാം. എന്നെ വിടൂല, എന്നെ വിടൂല എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞാ മോനെ എന്റെ മോനമാരാ മറ്റുള്ള എല്ലാ മക്കളും ഞാൻ കാണുന്നത്, അതുകൊണ്ട് എന്നെ വിടൂല. അത് ഞാൻ ഉറപ്പിച്ചതാണ്. അറിയാലോ മോനെ, അതാ അതോടെ കഴിഞ്ഞ് നേമം എന്ത് വില മക്കളെ, നമുക്ക് എന്ത് വിലയാണ്, നമ്മളെ മക്കളെ നശിപ്പിക്കുകയാണ്. നമുക്ക് എന്ത് വില അല്ലേ, നമുക്ക് നിയമത്തിന് വിശ്വസിച്ചിട്ട് നമ്മൾ മോനെ ഒന്നും ചെയ്യാതെ വെക്കണേ. നിയമം എന്ത് ചെയ്യും നമ്മൾ നോക്കാലോ, നമുക്ക് അവന് നിയമം എന്ത് ചെയ്യും നമ്മൾ നോക്കാം. ഒരുപാട് കുട്ടികൾ അവനെ ഒരുപാട് കുട്ടികൾ എനിക്ക് ലീസ്റ്റ് വലിയ കുട്ടികളെ ഇവന്റെ നമ്പർ മുഴുവൻ കുട്ടികളെ നമ്പറാ. പ്രായപൂർത്തിയായി 14, 13, 15 വയസ്സ് കുട്ടികളെ നമ്പറാ അവനെ അടിക്കാത്ത. ഞാൻ എന്താ അറിയോ, ഞാൻ ആലോചിച്ചു ഞാൻ അടിക്കാത്ത തൊടാത്തെ, മനസ്സിലായോ? ഈ മനസ്സിലാക്കിക്കോ. അണ്ണൻ തീർക്കാൻ എനിക്ക് ഒരു സെക്കൻഡ് മതി, ഒരു സെക്കൻഡ് മതി എന്നെ തീർക്കാനോ. പക്ഷെ ഞാൻ ചെയ്യാത്ത നിയമത്തിന് വിശ്വസിച്ചിട്ടാ, ഇപ്പോഴും ഞാൻ നിയമത്തിന് വിശ്വസിച്ചിട്ടാ. ഞാൻ അന്നെ വിടൂല, അന്നെ വിടൂല എന്നിട്ട് ഞാൻ ഫസ്റ്റ് ഞങ്ങൾക്ക് ഫോൺ ചെയ്ത് പറഞ്ഞാ മോനെ എന്റെ മോനമാരാ മറ്റുള്ള എല്ലാ മക്കളും ഞാൻ കാണുന്നത്, അതുകൊണ്ട് അന്നെ വിടൂല. അത് ഞാൻ ഉറപ്പിച്ചതാണ്. എല്ലാം വീഡിയോ റെക്കോർഡിംഗ് ഫുള്ള് കളവ് വരണ്ട. പുള്ളി ഈ മഞ്ചേരി കഞ്ചാവ് എത്തിച്ച വരെ വീഡിയോ റെക്കോർഡിങ്ങില്ല, മനസ്സിലായിക്കോ? ഈ ആഴ്ച ഞാൻ അന്നെ വിടുന്നു, അന്നെ വിടൂലടാ. അന്നെ ഞാൻ ഉറങ്ങാതെ നടക്കുക 3 മാസമായിട്ട് ടൗണില് മുഴുവനും ഉറങ്ങാതെ നടക്കുക. ഇല്ലടാ, ഈ ഉണ്ടാവില്ലടാ, ഉണ്ടാവില്ല. മുങ്ങി നടക്കുക കോഴിക്കോട് അങ്ങാടിയിൽ, ഈ മുങ്ങി നടക്കുക. സ്വിച്ച് ഒന്ന് നല്ല മൂവിൽ ഓൺ ആക്കിയിട്ടുള്ളത്. എന്റെ മോനടുത്ത് സൈഡിൽ നിന്ന് എന്റെ മോനാണ് എന്നെ പൊക്കിച്ച്, കാരണം എന്റെ മോന് ബോധ്യമായി നശിപ്പിക്കുകയാണ്. ഞാൻ നശിപ്പിച്ചു, എന്റെ മോനെന്നാ തൂക്കി കൊല്ലു. അല്ലെ, മോനെന്നെ ചെയ്യും, മനസ്സിലായില്ല? ആ നശിപ്പിക്കുന്ന കാണിച്ചാ ഈ പുറം ലോകം കാണാത്ത ഞാൻ ചാനലിൽ കൊടുക്കുന്നുണ്ട്. എന്റെ മോനോട് സംസാരിച്ച ഫുള്ള് ഞാൻ ചാനലിൽ കൊടുക്കുന്നുണ്ട്. ഈ സംസാരിച്ച മുഴുവനും എല്ലാ തെളിവുണ്ടായിട്ട് എന്നെ പൊക്കി. ഇപ്പൊ ഇതും തെളിവാണ് എന്റെ കയ്യിലുള്ള സാധനം. ഇനി എന്തിലതിന് എത്ര തെളിവ്? ഇന്റെ മോന് കൊടുക്കാൻ വേണ്ടി ഉണ്ടെന്ന സാധനം അത് അല്ലേ? അല്ല, എടാ വേണ്ട, എന്റെ മോനെ സംസാരിച്ച് അല്ല. പിന്നെ എവിടെ എന്താ അമ്പലത്തിൽ അഞ്ചിനാ കൊണ്ട ഈ വലിക്കണ? അന്യ വലിപ്പിക്കുക, എല്ലാവരും വലിപ്പിക്കണം. അത്ര എഡിറ്റ് ആവേ, അത്ര എഡിറ്റ് ആവേ. ഈ പഹനൊന്നും ഒരു കാലത്തും വിടരുത്, ഒരു കാലത്തും. നമ്മ കയ്യും അത്ര എഡിറ്റ് ഉള്ള ആളാവേ. അടിച്ചാണ് ഈ കഞ്ചാവ് വിൽക്കുന്ന പൊറോട്ട നാസർ എന്ന് പറയുന്ന ആളെ പിടിക്കാൻ സഹായിച്ച ആ കുട്ടിയുടെ രക്ഷിതാവിന്റെ അവനാണ് ഇപ്പൊ വിളിപ്പിച്ചിട്ട് ഇയാളെ പൊക്കണം എന്ന് പറയുന്നത്. കാരണം മോനിപ്പോ ബോധ്യപ്പെട്ട് ഇത് തെറ്റാണ് ചെയ്യുന്നത് ബോധ്യപ്പെട്ട് മോനാണ് ഇയാളെ വിളിച്ചതും സംസാരിച്ചതും ഈ പാളയത്തിലേക്ക് വരാൻ പറഞ്ഞതും എനിക്ക് കഞ്ചാവ് ആവശ്യമുണ്ടെന്ന് പറഞ്ഞതും അയാൾ കഞ്ചാവ് കയ്യിൽ കെട്ടിയതും എൻ്റെ മോൻ പറഞ്ഞിട്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ പിടിക്കാൻ കഴിഞ്ഞത്. അയാൾ ഒരു വർഷമായി ഞാൻ അയാളെ വാക്കിൽ നടക്കുന്നത്, ഒരു വർഷമായി. എൻ്റെ കണ്ണീർ അത്രയും തുള്ളി വീഴാണ്. എൻ്റെ മാത്രമല്ല ഒരുപാട് കുടുംബത്തിൻ്റെ കണ്ണീർ. കാരണം നമ്മളാരും അങ്ങനത്തെ നടന്നിട്ടില്ല, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ നടന്നിട്ടില്ല. നമ്മൾ ആഗ്രഹിക്കില്ല, പക്ഷെ അങ്ങനെ ആഗ്രഹിക്കുന്ന ആൾക്കാരെ നമ്മൾ നടത്തിക്കില്ല. നമ്മൾ മനസ്സിലായത് അതുകൊണ്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ നിയമത്തോടെ പോകാൻ തയ്യാറായത്. നാസറിനാണ് കുറ്റിക്കാട്ടൂർ, അയാൾ പൊറോട്ട പണിക്കാരനാണ്. പൊറോട്ട നാസർ എന്നാണ് അയാളെ പേര്. അയാൾ കുറ്റിക്കാട്ടൂരാണ് 4-5 വർഷമായി അയാൾ താമസിക്കുന്നത്. അയാൾ തിരിച്ചു കോഴിക്കാട്ടുകാരനല്ല, അയാൾ ഇവിടെ വേറെ എവിടുത്തവരനാണ്. അയാൾ ഇവിടെ ഇവിടെ കല്യാണം കഴിച്ചിരിക്കുന്നു പറയുന്നത്, വെള്ളയിലോട്ടാണ് അയാൾ കല്യാണം കഴിച്ചത്. മോനെ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോനെ കൗൺസിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ്, കൗൺസിലിംഗ് ഡോക്ടർ ചികിത്സയൊക്കെ നടത്തി കൊണ്ടിരിക്കുക ഞങ്ങൾ. ഇന്നിപ്പോ നിങ്ങൾ ഇത് പിടിക്കാൻ വേണ്ടി തന്നെ അവനെ കൊണ്ട് വിളിപ്പിച്ച്, അവനെ കൊണ്ട് വിളിപ്പിച്ചാണ്. എല്ലാം ഞങ്ങൾ വിളിച്ചാൽ വരില്ല. അയാൾ എൻ്റെ മൊബൈൽ അയാൾക്ക് നമ്പർ അറിയാത്തതിനെ കൊണ്ട് അയാൾ അവനെ വിളിപ്പിച്ച് ഇന്നലെ വിളിച്ചാണ്. അപ്പം ഇന്ന് അയാൾ പറഞ്ഞാണ് 12-ന് ശേഷം വിളിക്കാൻ. അതിന് ശേഷമാണ് ഞാൻ പാളയത്തിൽ എത്തിയതും ഈ സമയത്ത് അയാളെ കൈയോടെ പിടിച്ചതും. ഇതുപോലെയുള്ള ആളുകളെ ഇതേപോലെ തന്നെ നാട്ടുകാരും പോലീസൊക്കെ ഒന്ന് ചേർന്ന് കഴിഞ്ഞാൽ ഇതുപോലെ പിടിച്ചിട്ട് ഉള്ളു കൊണ്ടേണ്ട. പിന്നെ പുറലോകം കാണിക്കരുത് ഇതുപോലുള്ള ആളുകളൊക്കെ. നമ്മളെ കേരളത്തിന്റെ അവസ്ഥ തന്നെ ഇപ്പൊ നോക്കിയാൽ ഓരോ ദിവസം കൂടുതലും മോശമായിക്കൊണ്ടിരിക്കുകയാണ്, വളരെ മോശം. അതായത് നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. ഇപ്പം പിടിച്ചു പറയും കൊലപാതക കേസ് എന്ന് വേണ്ട, ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടർമാരായിട്ടുള്ള അടി. എല്ലാത്തിനും കാരണം ഈ ലഹരി മരുന്ന് MDA, കഞ്ചാവ് പോലുള്ള ഇതുപോലുള്ളൊക്കെയാണ്. കാരണം കഞ്ചാവ് MDA ഇതുപോലത്തെ മയക്കുമരുന്നുകളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് തലക്ക് വെളിവില്ല, എന്തൊക്കെ ചെയ്യുന്ന അവർക്ക് തന്നെ അറിയില്ല. ഇതേ രീതിയിലുള്ള ഓരോ ഡെയിലി കൊലപാതക കേസും എന്താ പിടിച്ചു പറയും എന്ന് വേണ്ട എല്ലാം ഉണ്ട് ഇപ്പൊ നാട്ടില്. അതായത് ഇതുപോലുള്ള ആളുകളൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉള്ളിൽ പിന്നെ പുറലോകം കാണിക്കരുത്. കാരണം ഇവരൊക്കെ എന്തിനാണ് നമ്മുടെ നാട് നശിപ്പിക്കാനായിട്ട്, അതുപോലെ
ചെറിയ ചെറിയ മക്കളെ എല്ലാവരും നശിപ്പിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ ഒരു മോശം പരിപാടിക്കും പോവാത്ത നല്ല മക്കളായിരിക്കും, പക്ഷെ ഇവർ വശീകരിച്ചിട്ട് ഇതുപോലൊക്കെ കൊടുത്ത് മോശമാക്കി. പിന്നെ ഈ നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ ക്രിമിനൽ കേസിലെ ആളുകളായിരിക്കും ഇവർ. അതുകൊണ്ട് ഇതുപോലുള്ള ആളുകളൊക്കെ ഇങ്ങനെ തന്നെ വേണം, ഇതുപോലെ പിടിച്ച് നാട്ടുകാരും പോലീസുകാരൊക്കെ പിടിച്ചുള്ളിലിടും. പിന്നെ പുറലോം കാണിക്കരുത് ഇതുപോലുള്ള ആളൊക്കെ.